കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് തുടങ്ങി. ശശി തരൂർ, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. രാവിലെ മുതൽ വൈകിട്ട് വരെ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ വേളയിൽ ഉയരുന്ന ചോദ്യം രാഹുൽ ഗാന്ധി എവിടെയാണ് വോട്ട് ചെയ്യുക എന്നതാണ്. ഭാരത് ജോഡോ യാത്ര നയിക്കുകയാണ് രാഹുൽ. ഇപ്പോൾ തമിഴ്നാടും കേരളവും കടന്ന് കർണാടകയിലാണ് യാത്ര. അതുകൊണ്ട് തന്നെ ബെല്ലാരിയിൽ രാഹുൽ ഗാന്ധി വോട്ട് രേഖപ്പെടുത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചിരിക്കുകയാണ്. ബെല്ലാരിയിലെ സംഘനകല്ലുവിലെ ക്യാമ്പ് സൈറ്റിലാണ് വോട്ടിംഗ് കേന്ദ്രം. യാത്രയുടെ ഭാഗമായുള്ള 40 പേർക്ക് വോട്ടുണ്ട്. എല്ലാവരും ഇവിടെ തന്നെയാകും വോട്ട് രേഖപ്പെടുത്തുക. ഇന്ന് ജോഡോ യാത്ര ഉണ്ടാകില്ല. വോട്ടെടുപ്പ് നടക്കുന്നതിനാലാണിത്. യാത്രയുടെ ഭാഗമായുള്ള പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ക്രമീകരണം വരുത്തിയത്. അതേസമയം ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള വ്യക്തി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ പോകുകയാണ്. 24 വർഷത്തിനിടെ ആദ്യമായിട്ടാണിത്. 9000 പാർട്ടി പ്രതിനിധികളാണ് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ വോട്ട് രേഖപ്പെടുത്തുക. കോൺഗ്രസിന്റെ 137 വർഷത്തെ ചരിത്രത്തിൽ 6 തവണ തിരഞ്ഞെടുപ്പ് നടത്തി അധ്യക്ഷനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജയറാം രമേശ് വിശദീകരിച്ചിരുന്നു. സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് തയ്യാറാക്കിയ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഡൽഹിയിൽ 2 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 24 അക്ബർ റോഡിലും ഡൽഹി കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ഓഫീസിലും. രാവിലെ 10 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. വൈകിട്ട് 4 മണി വരെയാണ് വോട്ടിംഗ്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണുക. കോൺഗ്രസ് പ്രവർത്തകരെ പോലെ തന്നെ മറ്റു പാർട്ടികളും ആരാണ് കോൺഗ്രസ് അധ്യക്ഷൻ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. ശശി തരൂർ ശക്തമായ പ്രചരണമാണ് നടത്തിയത്. പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രതികരണമായിരുന്നില്ല പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടായത്. എന്നാൽ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചു. യുവ പാർട്ടി പ്രവർത്തകർ തരൂരിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഖാർഗെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന പ്രതീതി ഉയർന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടില്ല. പലപ്പോഴും അതിശയിപ്പിക്കുന്ന രീതിയിൽ തിളങ്ങിയ വ്യക്തിയാണ് ശശി തരൂർ. കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം അട്ടിമറി വിജയം നേടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളത്തിലെ പ്രധാന നേതാക്കൾ ഖാർഗെയ്ക്ക് പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. തരൂരിന് പരിചയ സമ്പത്തില്ലെന്നാണ് ഇവരുടെ നിലപാട്. അധ്യക്ഷനായാൽ എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന് ഇതിനകം തരൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും വരാൻ പോകുന്നത് ഒരു വലിയ വിധിയാണ്. വരുന്ന 19 അധ്യക്ഷനെ അറിയാം.